വെൽക്കം ബാക്ക്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സ്ത്രീ. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ഉള്ളിനീരിനെ പറ്റിയിട്ട് ഓരോരോ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഉള്ളിനീര് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കിളിർത്ത് വരും. അങ്ങനെ പിന്നെയെന്ന് വെച്ചാൽ നെറ്റ് കയറുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളിനീര് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മുടി വരും. അങ്ങനെ ഞാൻ കുറേ വീഡിയോസ് ഉള്ളിനീരിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിനീരൊക്കെ നമ്മളെപ്പോഴും കാണുന്നതല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർക്കൊക്കെ അറിയില്ലേ, അതുകൊണ്ട് അതൊക്കെ വെറുതെ ആയിരിക്കും എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ മുടി ഇവിടെ വല്ലാതായിട്ട് കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ കയറി പോവുക, ഞാൻ കുറേ നാളായിട്ട് പുറകോട്ടേക്കായിരുന്നു വാർന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മുടി ഇങ്ങനെ പിന്നിലോട്ട് കയറി പോവുക. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് നമുക്കത് ശരിയാക്കണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് വിചാരിച്ചു ഉള്ളിനീരൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിനീര് ട്രൈ ചെയ്തു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നത്. റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇവിടെയൊക്കെ കണ്ടില്ലേ, എനിക്ക് പുതുതായിട്ട് കുറേ ഹെയർസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾക്ക് ശരിക്കും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് ഓർത്തിട്ട് വന്നത്. അപ്പോൾ അത് പറഞ്ഞിരുന്നതിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും എന്നെ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്നോടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇങ്ങനത്തെ ഓരോരോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് പല കാരണങ്ങളും കൊണ്ട് നമ്മുടെ മുടി കൊഴിയാറുണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് മുടി കൊഴിയാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും മാരക രോഗങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് മുടി കൊഴിയാറുണ്ട്. പിന്നെ കഷണ്ടിയുടെ തുടക്കക്കാർക്ക് മുടി കൊഴിയാറുണ്ട്. പിന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ ചേഞ്ച് ആയാൽ നമുക്ക് മുടി കൊഴിയും. പിന്നെ താരനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഹോർമോണിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുടി കൊഴിയും. പിന്നെ അങ്ങനെ പല കാരണങ്ങളും ഉണ്ട് നമുക്ക് മുടി കൊഴിയാറുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നോർമൽ കേസുകളിൽ ഇപ്പോൾ താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കഷണ്ടിയുടെ തുടക്കക്കാർക്ക്, പിന്നെ എന്താ പറയുക, പിന്നെ നമുക്കിങ്ങനെ അല്ലാതെ വെള്ളം മാറിയിട്ട് മുടി കൊഴിയുന്നവർക്ക്, അത് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. അതിൻ്റെ 100% ഗ്യാരണ്ടിയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ വർക്കൗട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കുഴപ്പമല്ല. നമ്മൾ ഓരോ ആളിനും നിങ്ങളത് മനസ്സിലാക്കണം, ഏതൊരു വീഡിയോ നമ്മൾ കാണുമ്പോഴും ഇപ്പോൾ ഓരോ ആളിനും ഓരോരോ സ്കിൻ ആയിരിക്കും, ഓരോരോ ഹെയർ ടൈപ്പ് ആയിരിക്കും, ഓരോരോ എന്താ പറയുക, മനസ്സിലാകുന്നുണ്ടല്ലോ, ഓരോരോ ടൈപ്പ് അല്ലേ ഓരോ ആളുകളും. അപ്പോൾ അവരുടെ ഹെയറും സ്കിന്നും എല്ലാം വെറൈറ്റീസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ചില ആളിന് മാച്ച് ആവുന്നത് വേറൊരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഓരോ റെമഡീസും. ഇപ്പോൾ എനിക്കത് സ്യൂട്ടായി എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അത് സ്യൂട്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരെണ്ണം ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ അതെനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല, അപ്പോൾ എന്താ പറയുക, അവരുടെ വീഡിയോ പൊട്ടയാണ്, എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നൊന്നും വിചാരിച്ചേക്കരുത്. നമുക്ക് അറിയുന്ന ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരുന്നതാണ് കേട്ടോ. അപ്പോൾ പലർക്കും ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ എനിക്ക് ഒത്തിരി പേർക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് ഞാനൊന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് കുറേ പേർക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർക്കൊക്കെ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. അല്ലാതെ വെറുതെ ചുമ്മാ ഓരോന്ന് എടുത്തിട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് മാരക രോഗങ്ങളും ഹോർമോണിൻ്റെ ചേഞ്ചസും പിന്നെന്താണ് അങ്ങനെ ഓരോരോ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് അത്രത്തോളം എന്താ പറയുക വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗ്യം എന്ന് വിചാരിക്കുക. അല്ലാത്തവർക്ക് എന്തായാലും യൂസ്ഫുള്ളാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളുടെ ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്നത്, അതായത് ഉള്ളിനീരിൽ അടങ്ങിയിരിക്കുന്നത് സൾഫർ, വിറ്റാമിൻ സി, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് എന്നിവയൊക്കെയാണ് നമ്മളുടെ ഉള്ളി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് സൾഫറാണ് നമ്മളുടെ മുടിയിലെ പൊട്ടലിനെയും മുടി കൊഴിച്ചിലിനെയും, ഇപ്പം കഷണ്ടിയൊക്കെ വരുന്നവർക്ക് നൈസായി പോകത്തില്ലേ മുടി, അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ കുറച്ചിട്ട് മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനം സൾഫറാണ്. അപ്പം സൾഫർ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളിനീര് നല്ല യൂസ്ഫുൾ ആണെന്ന് പറയാനായിട്ട് കാരണം.
അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉള്ളി ഇപ്പോൾ ഇതിന് നന്നായിട്ട് ഇരിക്കുക, നമ്മളുടെ ചെറിയ ഉള്ളിയിലെ ചുവന്നുള്ളി, സവോളയല്ല ചുവന്നുള്ളി എടുക്കുക, അതിൻ്റെ തോല് നന്നായിട്ട് കളയുക, എന്നിട്ട് അത് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം നിങ്ങളത് കയ്യിലെടുത്തിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അത് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ചാൽ പിടിപ്പിക്കേണ്ടത്, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തലയോട്ടിയിലാണ്. നിങ്ങൾക്ക് എവിടെയാണോ ഹെയർ ഫോൾ, ഞാൻ എനിക്ക് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം എനിക്ക് അറിയില്ലായിരുന്നു അന്ന് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ അഥവാ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ കൊഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ മാത്രമാണ് അപ്ലൈ ചെയ്തിട്ട് ട്രൈ ചെയ്തത്. പിന്നെ യൂസ്ഫുൾ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ മുടി കൊഴിച്ചിൽ വരുമ്പോഴൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക, എന്നിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക, കുളിക്കുന്നതിന് മുൻപ് അപ്ലൈ ചെയ്യുക കേട്ടോ, എന്നിട്ട് ഒരു 20 മിനിറ്റ് വെക്കുക, എന്നിട്ട് ഉള്ളിനീരിന് ഒരു സ്മെല്ലുണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്മെല്ല് കളയാനായിട്ട് എന്തെങ്കിലും ഷാംപൂ ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം, നല്ല നോർമൽ വാട്ടറിൽ നിങ്ങൾ വാഷ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മുഖത്ത് ചെയ്തിട്ട് വരാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ, ഒരു വീക്കിലെ ഒരു 2 ഡേയ്സ് എല്ലാം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഉള്ളിനീര് നിങ്ങൾക്ക് തലയിൽ കുറേ ടൈം വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ രാത്രിയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാൻ പോകുന്നതിനേക്കാൾ മുൻപ് ഇവിടെ നന്നായിട്ട് ഉള്ളിനീര് അപ്ലൈ ചെയ്ത് അവിടെ വയ്ക്കും, എന്നിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യും. നമുക്ക് എങ്ങനെയെങ്കിലും മുടി വളരണം എന്നുള്ള ഒരു ആഗ്രഹമായിരിക്കുമല്ലോ, അപ്പോൾ ഞാൻ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് അവിടെ വയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ഉറങ്ങാം, എന്നിട്ട് പിറ്റേ ദിവസം എണീറ്റ് കുളിക്കും. അങ്ങനെ ഒരു വീക്കിലി ഒരു 2 ഡേയ്സും 3 ഡേയ്സെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇന്നോളം പറയല്ല, ശരിക്കും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഉള്ളിനീര് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഉള്ളിനീരുണ്ടല്ലോ, പല പല കോമ്പിനേഷൻസിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് തലയ്ക്ക് അത്ര നല്ലതായിരിക്കില്ല. നല്ലതായിരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എണ്ണയൊക്കെ കാച്ചുമ്പോൾ ഉള്ളിയുടെ ഉള്ളി അതിനകത്ത് ഇടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂടാകുമ്പോൾ ഉള്ളിനീരിനകത്തുള്ള സൾഫറില്ലേ, അത് അതിൻ്റെ ഒരു ഇത് കുറയും, അളവ് കുറയും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു കോമ്പിനേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സൾഫറിൻ്റെ അളവ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളിനീര് സ്വന്തം തന്നെ, അതായത് അത് മാത്രമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അതിൽ കൂടെ വേറെ ഒന്നും തന്നെ ചേർക്കേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.